പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കറണ്ട് അഫയേഴ്സ് ജൂൺ 6-7 ദിവസങ്ങളിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്തിരുന്നില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ലൈവ് മോക്ക് ടെസ്റ്റൊക്കെ അടുത്ത് തന്നെ ആരംഭിക്കാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് പാർട്ട് 9 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പാർട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതുവരെയുള്ള ലൈവ് ക്വിസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റിൻ്റെ ഉത്തരം നോക്കാം. 15-ാമത് IPL കിരീടം നേടിയ ടീം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് PM KS ഫോർ ചിൽഡ്രൻ. 2022 വർഷം ഏത് സംസ്ഥാനത്താണ് ഇന്ത്യൻ തപാൽ വകുപ്പ് ആദ്യ ഡ്രോൺ വഴിയുള്ള തപാൽ വിതരണം വിജയകരമായി നടത്തിയത്? ഉത്തരം ഗുജറാത്താണ്. മൈത്രി, ബന്ധൻ, മിതാലി എക്സ്പ്രസ്സുകൾ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്? ഓപ്ഷൻ സി ബംഗ്ലാദേശാണ്. മൈത്രി എക്സ്പ്രസ്, ബന്ധൻ എക്സ്പ്രസ്, മിതാലി എക്സ്പ്രസ്. 2022 വർഷം വിരമിച്ച VSSC സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം പ്രോഗ്രാം ഡയറക്ടർ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് S ഗീത, ഡോക്ടർ S ഗീത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആദ്യ ചോദ്യം ഇതാണ്, 2022 വർഷം ഏത് രാജ്യമാണ് ഷെൻസു 14 എന്ന പേടകത്തിൽ ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി 3-അംഗ സംഘത്തെ അയച്ചത്? അപ്പോൾ ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണം, അപ്പോൾ ഏതോ ഒരു രാജ്യം സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആ രാജ്യം ഏതാണ് എന്നുള്ള തരത്തിലും ചോദ്യം വരാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ചൈനയാണ്. ഇപ്പോൾ ചൈന തങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബഹിരാകാശ നിലയം സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു 3-അംഗ സംഘത്തെ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഷെൻസു 14 എന്ന് പറഞ്ഞ ഒരു പേടകത്തിലാണ് അയച്ചത്. അപ്പോൾ ഓപ്ഷൻ ഡി ചൈനയാണ് ഉത്തരം. അപ്പോൾ ചൈനയുടെ ലേറ്റസ്റ്റ് സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിൻ്റെ മിഷനാണ് ഷെൻസു 14. അപ്പോൾ അതിൻ്റെ ഒരു പത്രക്കുറിപ്പ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ചൈന മാർക്സ് ന്യൂ സ്പേസ് മൈൽസ്റ്റോൺ. അപ്പോൾ എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം നിർമ്മിക്കുന്ന രാജ്യം എന്നുള്ള പദവി ഇപ്പോൾ ചൈന അടുത്ത് തന്നെ കൈവരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിലവിലുള്ളത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിരവധി രാജ്യങ്ങളുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ബദലായിട്ട് ചൈന സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുകയാണ്. ആ സ്പേസ് സ്റ്റേഷൻ്റെ പേര് എന്താണ് എന്നുള്ള ചോദ്യം വന്നേക്കാം. ടിയാൻഗോങ് ആണ്, ടിയാൻഗോങ് എന്നാണ് ആ സ്പേസ് സ്റ്റേഷൻ്റെ പേര്. ഹെവൻലി പാലസ് എന്നാണ് ഈ ടിയാൻഗോങ്ങിൻ്റെ അർത്ഥം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു ടിയാൻഗോങ് എന്ന് പറഞ്ഞ സ്പേസ് സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ വർഷം മുതലേ ചൈന വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 3 അംഗങ്ങൾ കൂടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു മനുഷ്യർക്ക് താമസിക്കാനുള്ള ഒരു മോഡ്യൂള് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഓഗസ്റ്റ് മാസമാണ് തോന്നുന്നു വിക്ഷേപിച്ചത്. ടിയാനെ, ഇപ്പോൾ ടിയാനെ എന്ന് പറഞ്ഞാൽ ഒരു മോഡ്യൂള്. അപ്പോൾ ആ ഒരു മോഡ്യൂൾ ഓൾറെഡി അവിടെ എത്തിയിരിക്കുകയാണ് ടിയാനെ. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ടിയാൻഗോങ് എന്നാണ് ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ്റെ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ നിലയമാണ് ടിയാൻഗോങ് അങ്ങനെയൊക്കെ ചോദ്യം വന്നേക്കാം. അപ്പോൾ 2022 അവസാനത്തോടുകൂടി ഈ ബഹിരാകാശ നിലയം പൂർത്തിയാക്കും എന്നാണ് ചൈന പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ടിയാൻഗോങ് എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷൻ ഏത് മാതൃകയിലാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ സ്പേസ് സ്റ്റേഷനാണ് മിർ. അപ്പോൾ ആ മിറിൻ്റെ മാതൃകയിലുള്ള ഒരു സ്പേസ് സ്റ്റേഷനായിരിക്കും ചൈന ഇപ്പം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് നോക്കുക. ഇനി എക്സ്ട്രാ പറയാനുള്ളത്, ഇപ്പോൾ ചൈനയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ റീസെൻ്റായിട്ട് ബഹിരാകാശ മേഖലയിൽ നടത്തിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ടിയാൻവെൻ. അപ്പോൾ ടിയാൻവെൻ എന്ന് പറയുന്നത് ചൈനയുടെ മാർസ് ദൗത്യമാണ്, ചൊവ്വ ദൗത്യം റീസെൻ്റായിട്ട് ചൈന വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചൊവ്വയിൽ സൂറോങ് എന്ന് പറയുന്ന ഒരു റോവർ കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അമേരിക്കയുടെ പെർസീവറൻസ് എന്ന് പറയുന്ന റോവർ ചൊവ്വ പ്രതലത്തിലുണ്ട്.
അതുപോലെ തന്നെയാണ് സൂറോങ് എന്ന് പറയുന്ന ചൈനയുടെ റോവർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റീസെൻ്റായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ. അപ്പോൾ ചൈനയുടെ ബഹിരാകാശ നിലയമാണ്, സ്വന്തമായിട്ടുള്ള ബഹിരാകാശ നിലയമാണ് ടിയാൻഗോങ്. അടുത്ത ചോദ്യം, 2022 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ചർച്ച ചെയ്തിരുന്നു. ഇഗാസ്യാംതക്കാണ് സിംഗിൾസ് കിരീടം നേടിയത്. ഇപ്പോൾ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് റാഫേൽ നദാലാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്തത്. ഇപ്പോൾ ടെന്നീസിൽ ഗ്രാൻഡ് സ്ലാം നാലെണ്ണമാണുള്ളത്. ആ നാല് ഗ്രാൻഡ് സ്ലാമും കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ വിജയികളെ പഠിക്കണം. കാരണം പി എസ് സി ഒരുപാട് തവണ അത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിൽ ഒക്കെ ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ നിലവിൽ 2022 ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണുമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി വിംബിൾഡണും യു എസ് ഓപ്പണും ഉണ്ടത്രേ. അപ്പോൾ അത് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ആണ് ഈ രണ്ട് മാച്ചുകൾ ഉണ്ടാവുക. അപ്പോൾ ഓർത്ത് നോക്കുക, റോളൻ ഗാരോസ് ആണ് ഫ്രഞ്ച് ഓപ്പൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റോളൻ ഗാരോസ്. അപ്പോൾ അത് ഒരു പി എസ് സിയുടെ വളരെ മുൻപത്തെ ഒരു ജി കെ ചോദ്യമാണ്. താഴെ റോളൻ ഗാരോസ് താഴെ പറയുന്നവയിൽ ഏത് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട ഇതാണ് എന്നാണ് ചോദ്യം ഉണ്ടായത്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ, യു എസ് ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, അങ്ങനെ ഉത്തരം ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്തരം ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി പറയാനുള്ള കാര്യങ്ങൾ, ഫൈനലിൽ തോൽപ്പിച്ചത് നോർവേ താരമായിട്ടുള്ള കാസ്പർ റൂഡിനെയാണ് റാഫേൽ നദാൽ തോൽപ്പിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി റാഫേൽ നദാലിൻ്റെ 22-ാമത് ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന വ്യക്തി പുരുഷ താരം റാഫേൽ നദാലാണ്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഗ്രാൻഡ് സ്ലാമുകൾ എന്ന് വെച്ചാൽ, ഓസ്ട്രേലിയൻ ഓപ്പൺ 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്, വിംബിൾഡണും 2 പ്രാവശ്യം, യു എസ് ഓപ്പൺ 4, ഫ്രഞ്ച് ഓപ്പൺ 14 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 14-ാമത് ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2022 നേടിയത്. അപ്പോൾ ആദ്യമായിട്ട് ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയത് 2005. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. ഫ്രഞ്ച് ഓപ്പൺ ക്ലേ കോർട്ട് ടൂർണമെൻ്റ് ആണ്, ക്ലേ കോർട്ട് പ്രതലത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി പറയാനുള്ളത്, ഏത് രാജ്യത്തെ താരമാണ് റാഫേൽ നദാൽ? സ്പാനിഷ് താരമാണ്. അപ്പോൾ സെർബിയൻ താരമാണ് നൊവാക് ജോക്കോവിക് എന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്പാനിഷ് താരമാണ് റാഫേൽ നദാൽ. അപ്പോൾ റോജർ ഫെഡറർ ഏത് രാജ്യത്തെ താരമാണ്? നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, റോജർ ഫെഡറർ ഏത് രാജ്യത്തെ താരമാണ്? നൊവാക് ജോക്കോവിക് സെർബിയയാണ്, റാഫേൽ നദാൽ സ്പെയിനാണ്. ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ രാജ്യം ഓർത്ത് വെക്കണം. അതും പി എസ് സിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് റീസെൻ്റായിട്ട് നടന്ന ഗ്രാൻഡ് സ്ലാം വനിതാ പുരുഷ സിംഗിൾസ് ജേതാക്കളെ ഒന്ന് നോക്കാം. അപ്പോൾ 2022 നടന്ന രണ്ട് ടൂർണമെൻ്റ് ഫ്രഞ്ച് ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വനിതകൾ എല്ലാം വ്യത്യസ്തമായിട്ടാണ് വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ ആഷ്ലി ബാർട്ടി, ഫ്രഞ്ച് ഓപ്പൺ ഇഗാസ്യാംതക്കാണ് നേടിയത്. കഴിഞ്ഞ വർഷത്തെ വിജയികൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചോദിക്കൂ എന്നറിയില്ല, എന്നാലും അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പുരുഷന്മാർ നോക്കിക്കഴിഞ്ഞാൽ 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് റാഫേൽ നദാൽ തന്നെയാണ്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കണം. ഫ്രഞ്ച് ഓപ്പണും റാഫേൽ നദാൽ തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തെ രണ്ട് ആദ്യത്തെ ഗ്രാൻഡ് സ്ലാമുകൾ നേടിയത് റാഫേൽ നദാലാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2021 വിജയികളെ കൂടി ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം, എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓസ്ട്രേലിയൻ, ഫ്രഞ്ച്, വിംബിൾഡൺ നേടിയത് നൊവാക് ജോക്കോവിക് ആണ്, യു എസ് ഓപ്പൺ മാത്രം ഡാനിൽ മെദ്വദേവ് ആണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓരോ സ്കൂളുകളിലും അധ്യാപകർ നിശ്ചിത എണ്ണം കുട്ടികളുടെ മെൻറ്റർമാരായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം സഹിതമാണ്. അപ്പോൾ സഹിതം എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഓരോ സ്കൂളുകളിലും കുട്ടികളുടെ മെൻറ്റർമാരായിട്ട് അധ്യാപകരെ നിയമിക്കുന്നൊരു പദ്ധതിയാണ്. അപ്പോൾ നിശ്ചിത എണ്ണം കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ മെൻറ്ററായിട്ട് സ്ഥാനം വഹിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ എല്ലാ രീതിയിലുള്ള കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ആ പദ്ധതിയുടെ പേരാണ് സഹിതം പദ്ധതി.
അപ്പോൾ അത് ഓർത്ത് വെക്കുക. വളരെ മുൻപേ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അതിൻ്റെ ഉദ്ഘാടനം നടന്നത്, സഹിതം പദ്ധതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും ഇപ്പോൾ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉതകുന്ന ഒരു മെൻറ്ററിങ് സിസ്റ്റമാണ് സഹിതം എന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് എസ് സി ആർ ടിയുടെ അക്കാദമിക് പിന്തുണയോടെ കൈറ്റാണ് നടപ്പിലാക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്കൂൾ വിദ്യാർത്ഥിയുടെയും അനുഗുണമായിട്ടുള്ള സാമൂഹിക ശേഷികൾ, ഭാഷാശേഷി, ഗണിതശേഷി, സാമൂഹിക ബോധം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ പുരോഗതി നിരന്തരം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അധ്യാപകരുടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു മെൻറ്റർമാരായിട്ട് അധ്യാപകരെ നിയമിക്കും. അപ്പോൾ അതാണ് സഹിതം പദ്ധതി എന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇത് വിദ്യാഭ്യാസ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഗതാഗത വകുപ്പ് വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ഉത്തരം വിദ്യാവാഹിനിയാണ്. ഓപ്ഷൻ ബി, വിദ്യാവാഹിനിയാണ് ഗതാഗത വകുപ്പിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ. അതിൻ്റെ ലക്ഷ്യം എന്താണ്? സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുക. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂൾ ബസ്സുകളുടെ പരിശോധനയൊക്കെ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം കേരളത്തിലെ 20,000 ബസ്സുകളിൽ 14,000 സ്കൂൾ ബസ്സുകളിൽ ജി പി എസ് സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ജി പി എസ് സംവിധാനം ഒരു ട്രാക്കിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്കൂൾ വാഹനങ്ങളെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് വിദ്യാവാഹിനി എന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇനി അതിൽ പറയാനുള്ളത് സ്കൂൾ ബസ്സുകളെ ജി പി എസ് വഴി ഗതാഗത വകുപ്പിൻ്റെ സെർവറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെർവർ ബന്ധിപ്പിച്ചത് ഈ ആപ്ലിക്കേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നിലവിൽ മുൻപുണ്ടായിരുന്നത് സ്കൂൾ അധികൃതർക്കാണ് ഇതിൻ്റെ ട്രാക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്സസ് ഉണ്ടായത്. അത് പിന്നീട് ഇപ്പോൾ രക്ഷിതാക്കൾക്കും അതിൽ ഈയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാമെന്നുള്ള ഒരു സിസ്റ്റം കൂടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിർഭയ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സുരക്ഷാ മിത്ര പ്രോഗ്രാം. ഈ സുരക്ഷാ മിത്ര പ്രോഗ്രാമിൻ്റെ ഫണ്ടിങ്ങിലൂടെയാണ് ഇപ്പോൾ ഈയൊരു നടപടികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വിദ്യാവാഹിനി എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അടുത്ത ചോദ്യം, പ്രഥമ രാജ്യാന്തര ഫൈവ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ പുരുഷ വിഭാഗത്തിൽ ജേതാക്കളായതാരാണ്? ഉത്തരം ഇന്ത്യയാണ്. അപ്പോൾ ഫൈവ്സ് ഹോക്കി ടൂർണമെൻറ്റ് ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ അതിൽ ചാമ്പ്യന്മാരായത്, പുരുഷ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യൻ ഹോക്കി ടീമാണെന്ന് ഓർത്തു നോക്കുക. അപ്പോൾ ഒരു ഹോക്കി ടീമിൽ എത്ര പേരാണ് സാധാരണ മത്സരിക്കുന്നത്? അടുത്ത ചോദ്യം നിങ്ങളുടെ, ഇതും പി എസ് സിയുടെ ഒക്കെ ഒരു ജി കെ ചോദ്യമാണ്. ഹോക്കി ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ നമുക്ക് പറയാം. അപ്പോൾ ഫൈനലിൽ ഇന്ത്യൻ ടീം തോൽപ്പിച്ചത് പോളണ്ടിനെയാണ്. അതൊന്നും നോട്ട് ചെയ്ത് നോക്കുക. ഇനി ഇവിടെയാണ് മത്സരം, ഫൈവ്സ് ഹോക്കി ടൂർണമെൻറ്റ് നടന്നത് സ്വിറ്റ്സർലൻഡിലെ ലോസേനിലാണ്. ഇതും നോട്ട് ചെയ്ത് നോക്കുക, ഈ രണ്ട് കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2022 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയാണ് നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത്? ഇപ്പോൾ നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ റീസെൻ്റായിട്ടാണ് ഹോം മിനിസ്റ്റർ ഒരു ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും എക്സ്ട്രാ പറയാനില്ല. ഈ ഒരു ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ട്രൈബൽ ഹെറിറ്റേജ്, ഗോത്ര വർഗ്ഗങ്ങളുടെ പാരമ്പര്യം, അവരുടെ സംസ്കാരം ഒക്കെ കാത്തു സൂക്ഷിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. ഇനി നിങ്ങളോടുള്ള അടുത്ത ചോദ്യം ഇതാണ്, മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആരാണ്? അപ്പോൾ ഇത് അടുത്ത ചോദ്യമാണ്, കമൻ്റ് ചെയ്യുക. അപ്പോൾ മൂന്ന് ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് ഒന്ന് കമൻ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2022 ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ പരീക്ഷിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ഉത്തരം അഗ്നി 4 ആണ്. അപ്പോൾ റീസെൻ്റായിട്ട് ഒഡീഷയിലെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ പരീക്ഷിച്ച ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി 4. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കി. അപ്പോൾ അതാണ് ഇതിലൊരു വാർത്തയുണ്ടായത്. അപ്പോൾ
ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി 4 എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അഗ്നി സീരീസിലുള്ള ഒരു മിസൈൽ സംവിധാനമാണ് അഗ്നി 4. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം, ഇത് വികസിപ്പിച്ചെടുത്തത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണെന്ന് അതിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇനി പറയാനുള്ളത്, ഈ ഒരു മിസൈലിൻ്റെ റേഞ്ച് ഏകദേശം 4000 കിലോമീറ്റർ വരെ ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. 3500 മുതൽ 4000 കിലോമീറ്റർ വരെയാണ് റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ആണവ ശേഷിയുള്ള മിസൈൽ കൂടിയാണ് ഇപ്പോൾ പരീക്ഷിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, ഈ അടുത്ത് എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ ഫിഷിംഗ് കാറ്റ് സെൻസസ് നടന്നത്? മീൻ പിടിയൻ പൂച്ച. ഇപ്പോൾ പൂച്ചകളിലെ ഒരു പ്രത്യേക ഇനമാണ് ഫിഷിംഗ് കാറ്റ്. അപ്പോൾ ഈ ഫിഷിംഗ് കാറ്റ് സെൻസസ് ലോകത്തിൽ ആദ്യമായിട്ട് നടന്നത് ഈ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് ഫിഷിംഗ് കാറ്റ് സർവേ റീസെൻ്റ് ആയിട്ട് നടന്നത്. അപ്പോൾ ഇതൊരു സംരക്ഷിത മൃഗമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ ലോകത്തിന് സംരക്ഷിത പ്രദേശത്തിന് പുറമേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെൻസസ് നടപ്പിലാക്കുന്നത്. അത് നടന്നത് ഒഡീഷയിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒഡീഷയിലെ ചിൽക്ക തടാകത്തിൻ്റെ മേഖലയിലാണ് ഇതിൻ്റെ സെൻസസ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് ഈ ചിൽക്ക തടാകത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫിഷിംഗ് കാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പ്രിയോനെയിലൂറൂസ് വിവേറിനസ്. അപ്പോൾ ഓർത്ത് നോക്കുക, പ്രിയോനെയിലൂറൂസ് വിവേറിനസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇതൊക്കെ യു പി എസ് സിയുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്. റീസെൻ്റായിട്ട് കണ്ടെത്തിയ മൃഗങ്ങളെക്കുറിച്ചോ അതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമം തന്നിട്ട് താഴെ പറയുന്നവയിൽ ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അതിൻ്റെ ഒരു വാർത്താ കുറിപ്പ് ഞാനിവിടെ ഷെയർ ചെയ്യാം. ഹിന്ദു പത്രത്തിലാണ്. അപ്പോൾ അതിൽ വന്ന വാർത്തയാണിത്, വേൾഡ്സ് ഫസ്റ്റ് ഫിഷിംഗ് കാറ്റ് സെൻസസ് ഡൺ ഇൻ ചിൽക്ക. അപ്പോൾ ചിൽക്കയിലും അതുപോലെ തന്നെ ചിൽക്കയുടെ സമീപപ്രദേശമായിട്ടുള്ള പരീക്കുഡ് ഐലൻഡ് അതിൻ്റെ ഓരത്തും ആണ് ഇതിൻ്റെ ഒരു സർവേ നടന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 10 രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഫിഷിംഗ് കാറ്റ് കാണപ്പെടുന്ന നിലവിൽ. അപ്പോൾ അതിൽ ഭൂരിഭാഗവും ഏഷ്യൻ മേഖലയിലുള്ള രാജ്യങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാനത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ 5% കടമുറികൾ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയത്? അപ്പോൾ 5% കടമുറികളിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം നോക്കുമ്പോൾ അതിൽ സംവരണം ഇപ്പോൾ സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ഇങ്ങനൊരു കാര്യം നടപ്പിലാക്കിയിട്ടുള്ളത്. ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. ഓപ്ഷൻ സി, കേരളത്തിലാണ് ഇങ്ങനൊരു സംവരണം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ സംവരണം തദ്ദേശ സ്ഥാപന ഉടമസ്ഥയിലുള്ള വ്യവസായ പാർക്കുകളിലും ബാധകമാകും. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിലവിൽ ഈയൊരു സംവരണം ഉള്ളത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 10% സംവരണം നിലവിൽ ഈയൊരു നേരത്തെ പറഞ്ഞ കാര്യത്തിനുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 3% സംവരണം ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾ കീഴിലെ കടകളിലും മറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, 2022 എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അഥവാ EPA റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 180. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക, എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തന സൂചികയാണ്. അതിൽ ഇന്ത്യയുടെ നിലവിലെ 2022 സ്ഥാനം 180 ഓർത്ത് വെക്കുക. എത്ര രാജ്യങ്ങളാണ് ഈ ഒരു സർവേയിലുണ്ടായത്? 180 രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥാനമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി പറയുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ്. ഇതും നോട്ട് ചെയ്ത് നോക്കുക. ഒന്നാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക്, ആദ്യ 5 സ്ഥാനത്തുള്ളത്, 2 UK ആണ്, 3 ഫിൻലൻഡ്, 4 മാൾട്ട, 5 സ്വീഡൻ ആണ്. ഇതാണ് ആദ്യ 5 റാങ്കിലുള്ള രാജ്യങ്ങൾ. ഇന്ത്യയാണ് ഏറ്റവും അവസാനം. അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ അവസാന 5 റാങ്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തൊട്ട് മുകളിലായിട്ട് മ്യാൻമർ, അതിനു മുകളിൽ വിയറ്റ്നാം, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്.
ഏറ്റവും അവസാനമാണ് ഇപ്പോൾ ഈ ഒരു ഇ പി ഐ റാങ്കിങ്ങിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി അതിൽ പറയുകയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഈ സൂചികയ്ക്ക് ഉള്ളത്? ഒന്ന്, വായു ജല ഗുണനിലവാരം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, ഹരിത നിർമ്മാണ ഉദ്യമങ്ങൾ. ഇപ്പോൾ ഈ ഒരു രാജ്യത്ത് ഈ ഒരു ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ടാണ്, പരിശോധിച്ചിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2020 ഇന്ത്യയുടെ റാങ്ക് 168 ആയിരുന്നു. ഇത് പിന്നീട് 2021 177 പിന്തള്ളപ്പെട്ടു. ഇപ്പോൾ 2022 അത് 180 മാറി. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇനി ഈ ഒരു ഇ പി ഐ ഇൻഡെക്സ് പുറത്തിറക്കുന്നത് യാലെ യൂണിവേഴ്സിറ്റിയും കൊളംബിയ യൂണിവേഴ്സിറ്റിയും ചേർന്നിട്ടാണ്. അപ്പോൾ അതിൽ പങ്കാളിയായിട്ടുള്ള മറ്റൊരു സ്ഥാപനം വേൾഡ് എക്കണോമിക് ഫോറമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, 2022 വർഷം പുറത്തിറക്കിയ ഗുണഭോക്താക്കളെ നേരിട്ട് വായ്പ നൽകുന്നവരുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന 13 ക്രെഡിറ്റ് ലിങ്ക്ഡ് ഗവൺമെൻറ് സ്കീമുകളുള്ള ഒരു ഏകജാലക പ്ലാറ്റ്ഫോം ഏതാണ്? റീസെൻ്റ് ആയിട്ട് പ്രധാനമന്ത്രിയാണത് പുറത്തിറക്കിയത്. ആ ഏകജാലക പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ജൻ സമർത്ഥ് പോർട്ടൽ. അപ്പോൾ ഗുണഭോക്താക്കളെ വായ്പ നൽകുന്നവരുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോമാണ് ജൻ സമർത്ഥ് പോർട്ടൽ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ഇന്നോഗറേഷൻ നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് പ്രൈം മിനിസ്റ്ററാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും കർഷകർക്കും ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മികച്ച പദ്ധതികൾ ഈ ഒരു ജൻസമർത്ഥൻ പോർട്ടലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ഉപഭോക്താക്കൾക്കും അവരുടെ എലിജിബിലിറ്റി, അതായത് ഓരോ കാര്യങ്ങൾക്കും അവരുടെ യോഗ്യത ഡിജിറ്റലായിട്ട് തന്നെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ജൻസമർത്ഥ് പോർട്ടലിൽ ലഭ്യമാകും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയാണ്. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയും ചോദ്യം ചോദിക്കാം, ഈ ജൻസമർത്ഥൻ പോർട്ടൽ സമർപ്പിച്ചത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? അപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. അടുത്ത ചോദ്യം, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്, വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷ്യ സുരക്ഷാ ദിനം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഉത്തരം 7 ഇന്ന് 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്രാവശ്യത്തെ തീമാണ് സേഫർ ഫുഡ് ബെറ്റർ ഹെൽത്ത്. ഇതാണ് ഈ വർഷത്തെ തീം, സേഫർ ഫുഡ് ബെറ്റർ ഹെൽത്ത്. കഴിഞ്ഞ വർഷത്തെ തീം ഇതായിരുന്നു, ഫുഡ് സേഫ്റ്റി എവരിവൺസ് ബിസിനസ്. ഇനി പറയാനുള്ളത്, 2018 ആദ്യമായിട്ട് ഈ ഒരു 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് UN തുടക്കമിട്ടത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ദിനങ്ങളാണ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് UN ദിനങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. വേൾഡ് പൾസസ് ഡേ 10 February. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ടീ ഡേ, ചായ ദിനം 21 May. ഇൻ്റർനാഷണൽ ഡേ ഓഫ് അവെയർനെസ് ഓൺ ഫുഡ് ലോസ് ആൻഡ് വേസ്റ്റ് റിഡക്ഷൻ, ഫുഡുമായി ബന്ധപ്പെട്ട ഒരു ദിനമാണ് 29 September. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ദിനമാണ് ലോക ഭക്ഷ്യ ദിനം. 16 October ലോക ഭക്ഷ്യ ദിനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത കാണുന്നൊരു ഇമ്പോർട്ടൻ്റ് ഡേ ചോദ്യമാണ് ലോക ഭക്ഷ്യ ദിനം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ഡേ വിട്ടുപോയിട്ടുള്ളത് റഷ്യൻ ഭാഷാ ദിനമാണ്. 6 ഇന്ന് കഴിഞ്ഞ ദിവസം, ഇന്നലെ 6 റഷ്യൻ ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർസ് ഇവിടെ അവസാനിച്ചു. ഇനി 5 മോക്ക് ടെസ്റ്റാണ്. ടൈം മാഗസിൻ്റെ ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളുടെ പട്ടികയിൽ ഇന്ത്യക്കാരായിട്ടുള്ള എത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? താഴെ പറയുന്നത് ആരൊക്കെയാണ്? ഏത് സംസ്ഥാനമാണ് 2022 May സംസ്ഥാനത്തിനുള്ളിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറായിട്ട് മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ള നിർദ്ദേശം അംഗീകരിച്ചത്? മലയാളിയായ എം ശ്രീശങ്കർ താഴെ പറയുന്നതിൽ ഏത് കായികനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സംസ്ഥാനത്ത് ആദ്യമായി ഒരു കോളനിയിലെ മുഴുവൻ വീട്ടിലും സോളാർ വൈദ്യുതി ഒരുക്കി. ഈ നേട്ടം കൈവരിച്ച വെള്ളപ്പൻ കണ്ടി കോളനി ഏത് ജില്ലയിലാണ്? വെള്ളപ്പൻ കണ്ടി കോളനി ഏത് ജില്ലയിലാണ്? ഈ വർഷം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫെയർസുമായിട്ട് കാണാം. താങ്ക് യു.